ഏഴാം വാക്യം വായിച്ച് തിരുവചന ധ്യാനം നമുക്ക് തുടങ്ങാം. കർത്താവിന് സ്തോത്രം. രണ്ട് കൊരിന്ത്യർ നാലാം അധ്യായം ഏഴാം വാക്യം. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല ദൈവത്തിന്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയും മൺപാത്രവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയും മൺപാത്രവും. പ്രൈസ് ദി ലോർഡ്. മൺപാത്രം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതാരാണ്? പ്രൈസ് ദി ലോർഡ്. ആരാണ് മൺപാത്രം എന്ന് പറയുന്നത്? നമ്മൾ ഓരോരുത്തരുമാണ്. കർത്താവിന് സ്തോത്രം. അത്യന്ത ശക്തി എന്ന് പറയുന്നത് എന്താണ്? അതാര് നൽകുന്നതാണ്? അത് നമ്മുടെ അല്ല. പ്രൈസ് ദി ലോർഡ്. അത് ആര് നമുക്ക് നൽകുന്നതാണ്? ഉയരത്തിൽ നിന്നും സർവശക്തനായ ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ്. ഏറ്റവും വലിയ ദാനമാണ്. ഹല്ലേലൂയ. ഈ രണ്ട് വിഷയമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇതൊരു പഠനമല്ല, ഇതൊരു വിശകലനമല്ല, ഇത് നാം പ്രാപിക്കാൻ വേണ്ടിയുള്ള തിരുവചനമാണ്. കർത്താവിന് സ്തോത്രം. അപ്പം ഞാൻ അങ്ങനെ കുറേ പ്രസംഗം നടത്തിയതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടണമെന്നില്ല. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ അത് സ്പർശിക്കുമ്പോൾ ആ മെസ്സേജിൻ്റെ അകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന വിശ്വാസത്തിൽ നിന്നും ഈ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും. പ്രസംഗം നമ്മുടെ അനുഭവമായി മാറണം. തിരുവചനം നമ്മുടെ ജീവനായി മാറണം. ഇവിടെ നമുക്ക് വളരെ എടുത്ത് മനസ്സിലാക്കേണ്ടത്, ചിന്തിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ്. ഒന്ന്, ദൈവത്തിങ്കിൽ നിന്നും ഉള്ള ശക്തിയെക്കുറിച്ച് പറയുകയാണ്. ആ ശക്തിയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസിൽ പറയാൻ ഇതിനപ്പുറം ഒരു വാക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ അത്യന്ത ശക്തി. ഈ അത്യന്ത ശക്തി എന്ന് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥമൊന്നും നിങ്ങൾക്കൊന്ന് അളന്ന് പറയാമോ? ആർക്കെങ്കിലും അളക്കാൻ കഴിയുമോ? അളക്കാൻ കഴിയാത്ത അനുഭവം. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നതാണ്, അളവറ്റ ശക്തിയുടെ വലിപ്പം ഇന്ന് നിന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന്. അളവറ്റ ശക്തി എന്ന്. അപ്പോൾ അത്യന്ത ശക്തി എന്നും അളവറ്റ ശക്തി എന്നും ഒക്കെ ദൈവശക്തിയെക്കുറിച്ച് പറയാൻ പറ്റൂ. അല്ലാതെ മറ്റൊരു വാക്ക് അതിനില്ല. കർത്താവിന് സ്തോത്രം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയുടെ മഹിമ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമുക്കുണ്ടാകുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സാധനം നമുക്ക് എത്രമാത്രം പ്രയോജനപ്പെടും എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമ്മളത് വാങ്ങാൻ ശ്രമിക്കത്തുള്ളൂ. ഇതുകൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനമില്ല എന്ന് ഇല്ല എന്നുള്ളൊരു സാധനം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വാങ്ങത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അല്ല, ഈ വസ്തു എനിക്ക് വാങ്ങാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ എൻ്റെ കൈകളിൽ പണമില്ല. അങ്ങനെ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല, വാങ്ങാൻ സാധ്യമല്ല. ഈ ലോകത്തിൽ ശക്തിയുള്ളതും സൗന്ദര്യമുള്ളതും മനോഹരമായതും വിലപിടിപ്പുള്ളതുമായ ധാരാളം വസ്തുക്കളുണ്ട്. അവകളൊക്കെ കേൾക്കാനല്ലാതെ, അതിൻ്റെ ചിത്രങ്ങൾ കാണാനല്ലാതെ അത് പ്രാപിക്കുവാൻ നമുക്ക് യാതൊരു യോഗവുമില്ല. എന്നാൽ വിശുദ്ധ തിരുവചനം പറയുന്ന അളക്കാൻ കഴിയാത്ത, വില കൊടുക്കുവാൻ കഴിയാത്ത അത്ര വിലപിടിപ്പുള്ള വസ്തുക്കളെ സ്വർഗത്തിലെ ദൈവം സൗജന്യമായി നൽകുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കരുണ,
ദൈവത്തിന്റെ ഏറ്റവും വലിയ കൃപ. അതാണ് ഹല്ലേലൂയാ പ്രാപിക്കുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത്. അത് പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ ജീവിതയാത്ര നമുക്ക് വിജയപ്രദമായി മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ, അതുകൊണ്ടാണ് പലരും പരാജയപ്പെട്ടു പോകുന്നത്, അതുകൊണ്ടാണ് പലരും നിരാശപ്പെട്ടു പോകുന്നത്. എന്നാൽ ഈ വിലപിടിപ്പുള്ള സാധനം കാശ് കൊടുത്തു വാങ്ങുവാൻ ഒരിക്കലും സാധ്യമല്ല. വില കൊടുത്തു വാങ്ങാൻ കിട്ടാത്തതിനെ സ്വർഗത്തിലെ ദൈവം ദാനമായി നൽകിയിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രക്ഷ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, രക്ഷ എന്ന അനുഭവം സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. പ്രൈസ് ഗോഡ്. രക്ഷ എന്ന് പറയുന്നത് ഈ ലോകം മുഴുവൻ ഒരാളും നേടാമെന്ന് വിചാരിച്ചാലും അതിനുള്ള പണം അവൻ്റെ കൈകളിൽ ഉണ്ടെങ്കിലും ഈ രക്ഷ വാങ്ങുവാൻ ആ പണമൊന്നും മതിയാകത്തില്ല. അതുകൊണ്ടാണ് ഒരുവൻ സർവലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? അപ്പോൾ ആത്മാവിനെ നശിപ്പിക്കാതെ, ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ, ആത്മാവ് നഷ്ടപ്പെടാതെ അതിനെ നേടണമെങ്കിൽ, അതിനെ രക്ഷിക്കണമെങ്കിൽ, ഹല്ലേലൂയ, വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല. വില കൊടുക്കാതെ സൗജന്യമായി യേശു കർത്താവ് തന്റെ ജീവൻ നൽകി, ദാനമായി നൽകിയതാണ് രക്ഷ. അത് മറ്റൊരിക്കൽ ഞാൻ പറയാം. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിലേക്ക് വരും, നിങ്ങളുടെ നിങ്ങളിൽ വരും, നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങളുടെ ഉള്ളിലേക്ക് അത് വരും. പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ യെരുശലേം വിട്ട് പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനുവേണ്ടി കാത്തിരിക്കണം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തിയുള്ളവരാകും. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന് സ്തോത്രം. ദൈവം അതിന് നിങ്ങൾ ഇന്നത് ചെയ്യണമെന്നോ, നേർച്ച കാഴ്ച നൽകണമെന്നോ, ഇത്ര രൂപ തരണമെന്നോ, ഇന്നെ പോലുള്ള നോയമ്പെടുക്കണമെന്നോ ഒന്നും പറയുന്നില്ല, ഒരു വാക്കിൽ പറയുന്നില്ല. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് രക്ഷ. നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുന്ന ഒന്നാണ് പിതാവിങ്കിൽ നിന്നും ലഭിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തം. ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് അത്യന്ത ശക്തിയാണ്. ഹല്ലേലൂയ. അത്യന്ത ശക്തിയാണ്. അതിനെ കുറിച്ച് പൗലോസ് പറയുന്നത് ഇത് നമ്മുടെ സ്വന്തം എന്നല്ല. പ്രൈസ് ഗോഡ്. ഇത് നമ്മുടെ സ്വന്തം എന്ന് പറയുവാൻ നമുക്ക് അവകാശമില്ല. പലതും നമ്മുടെ സ്വന്തമാണ് ഇല്ലേ? പലരും പറയും ഇതെന്റെ സ്വന്തമാണ്, ഇതെന്റെ സ്വന്തം വീടാണ്, ഇതെന്റെ സ്വന്തം വണ്ടിയാണ്, ഇതെന്റെ സ്വന്തം ഭാര്യയാണ്, ഇതെന്റെ സ്വന്തം മകനാണ്, ഇതെന്റെ സ്വന്തം അപ്പനാണ്. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ സ്വന്തമെന്ന് പറയാൻ പറ്റാത്തതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇതെന്റെ സ്വന്തമല്ല, ഇത് ദൈവം എനിക്ക് സൗജന്യമായി തന്നതാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതെ, ആത്മാവിന്റെ ശക്തി ലഭിച്ചിട്ട് സ്വന്തം എന്നൊരു ചിന്ത വന്നാൽ, നിഗളം കേറിയാൽ അവന്റെ അവസ്ഥ അധോഗതിയായിരിക്കും. അതുകൊണ്ടാണ് ആത്മീക ലോകത്തിൽ, ക്രിസ്തീയ ലോകത്തിൽ അതെ ആത്മീകം പറഞ്ഞിട്ട് ആത്മാവിനെ പ്രാപിച്ചിട്ട് പലരുടെ ജീവിതം പരാജയമായി മാറുന്നത്, അധോഗതിയിൽ ചെന്ന് അവസാനിക്കുന്നത്. അതിനെ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ അപമാനിച്ചിട്ട് കാര്യമില്ല, അതിനെ കണ്ടുകൊണ്ട് ക്രിസ്ത്യാനികളെ അപമാനിച്ചിട്ട് കാര്യമില്ല, അതിനെ കണ്ടുകൊണ്ട് ദൈവത്തെ ദൂഷിച്ചിട്ട് കാര്യമില്ല. കാരണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതിനെ സ്വന്തമെന്ന് കരുതിക്കൊണ്ട് അതിൽ പുകഴുകയും അതിൽ നിഗളിക്കുകയും ചെയ്തവന്റെ അവസ്ഥ വളരെ പരിതാപകരമാകും. അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ സ്വന്തമെന്നല്ല. സ്വന്തമെന്നൊന്നൊരു തോന്നൽ പോലും ഉണ്ടാകരുത്. മനസ്സിലാക്കിയ ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. എന്താണ് ഇത് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ, ഈ ശക്തി നമ്മളിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന മാറ്റം? പ്രൈസ് ഗോഡ്. ചെറിയ മാറ്റമൊന്നും അല്ല, നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ചെറിയ മാറ്റമല്ല. സ്തോത്രം. ഹല്ലേലൂയ.
ബലമില്ലാത്തവൻ ബലമില്ലാത്തതിനെ ബലമുള്ളതാക്കി മാറ്റുന്നതാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തതിനെ എല്ലാവർക്കും വേണ്ടതാക്കി മാറ്റുന്നത്, കഴിവില്ലാത്തതിനെ കഴിവുള്ളതാക്കി മാറ്റുന്നത്. പ്രൈസ് ഗോഡ്. വർണ്ണിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് അത്യന്ത ശക്തി ഒരുവനിൽ വന്നാൽ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം. പ്രൈസ് ഗോഡ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ എൻ്റെ 17-ാമത്തെ വയസ്സിലാണ് ഈ അത്യന്ത ശക്തി ഇച്ചിരിയൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ. 16-ാമത്തെ വയസ്സിൽ രക്ഷ എന്ന വലിയ കൃപ കർത്താവ് എനിക്ക് തന്നു. സൗജന്യമായിട്ട് രക്ഷിക്കപ്പെടുവാനുള്ള മഹാഭാഗ്യം ഈ ആയുസ്സിൽ ദൈവം എനിക്ക് തന്നു. ഞാൻ അറിവില്ലാത്തൊരു മനുഷ്യനായിരുന്നു, അജ്ഞനായിരുന്നു, അന്ധനായിരുന്നു. ആത്മീക സത്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇരുളടഞ്ഞ ജീവിതത്തിൽ യേശു കർത്താവിൻ്റെ വെളിച്ചം എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നു. രക്ഷയുടെ വചനം എൻ്റെ കാതുകളിൽ കേട്ടു. അതെൻ്റെ രക്ഷയായി മാറി. എൻ്റെ കർത്താവ് എനിക്ക് വിശ്വാസത്താൽ സൗജന്യമായി ലഭിച്ച രക്ഷയെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഏകദേശം ഒരു വർഷം ആകുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാകുന്ന അത്യന്ത ശക്തി എൻ്റെ മേൽ ദൈവം പകരുവാനിടയായി തീർന്നു. ഒരു കൊച്ചു ഗ്രാമത്തിൽ, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ വെറുമൊരു സാധാരണക്കാരനായി ജീവിച്ച എൻ്റെ ജീവിതത്തെ അന്ന് മുതൽ ദൈവം മാറ്റിമറിച്ചു. ഹല്ലേലൂയ. എന്നിൽ വ്യാപരിച്ച ദൈവത്തിൻ്റെ അളവറ്റ ശക്തി ഒന്ന് മാത്രമാണ് അന്ന് മുതൽ എൻ്റെ ജീവിതത്തെ ദൈവം ഇത്രത്തോളം എത്തിച്ചത്. അതുകൊണ്ട് ഒരിക്കൽ പോലും എൻ്റേതെന്ന് പറയുവാൻ എനിക്കൊന്നുമില്ല. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നതുകൊണ്ട് ഇത്രത്തോളം ജീവിക്കുവാൻ ഇടയായി. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നതുകൊണ്ട് ശുശ്രൂഷിക്കുവാനിടയായി. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നതുകൊണ്ട് രോഗികളും ക്ഷീണിതരും അശരണരും ആലംബഹീനരുമായ പ്രിയപ്പെട്ടവരെ കാണാനുള്ള കണ്ണ് ലഭിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നതുകൊണ്ട് അവരെ ഏറ്റെടുത്ത് സംരക്ഷിപ്പാൻ ദൈവം കൃപ നൽകി. ദൈവത്തിൻ്റെ അത്യന്തമായ ശക്തി തന്നതുകൊണ്ട് ഈ സ്ഥാപനം ആരംഭിക്കുവാൻ ദൈവാത്മാവ് ബലം നൽകി. അന്നു മുതൽ ഇന്നു വരെയും ഈ സ്ഥാപനത്തെ നടത്തുന്നത് ഈ ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി കൊണ്ട് മാത്രമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി ഒരു മനുഷ്യനിൽ വന്നാൽ ഈ ആയുസ് പാഴായി പോകത്തില്ല. ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തി ഒരു മനുഷ്യനിൽ വന്നാൽ ഈ ജീവിതം അർത്ഥമില്ലാത്തതായി മാറത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ജീവിതത്തിന്മേൽ വന്നാൽ നമ്മുടെ ജീവിതം ഒരു പരാജയമായി തീരത്തില്ല. പ്രൈസ് ഗോഡ്. ഞാൻ ആരുമില്ലാതെ വാഹനത്തിലൊക്കെ ഈ യാത്ര ചെയ്യുമ്പോൾ രോമാഞ്ചം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്ന നാള് മുതൽ ദൈവം ചെയ്ത പ്രവൃത്തികൾ, ദൈവം നടത്തുന്ന വഴികൾ, ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ, അതെല്ലാം പറയുവാനുള്ള സമയമില്ലല്ലോ. കർത്താവിന് സ്തോത്രം. എൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അത്യന്ത ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കുടുംബ സ്വത്തല്ല, പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒന്നല്ല, വിദ്യാഭ്യാസം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒന്നല്ല, ലോകപരിചയം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല, അതേ മറ്റ് ബന്ധങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒന്നല്ല, നമ്മുടെ കായിക അഭ്യാസം കൊണ്ട് കിട്ടുന്ന ഒന്നല്ല, നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്ക് അധ്വാനിച്ചാലും കിട്ടുന്ന ഒന്നല്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. നിന്റെ കൈകൾ ശൂന്യമായിരിക്കട്ടെ, നിന്റെ ശരീരം ബലഹീനമായിരിക്കട്ടെ, ഈ ലോകത്തിൽ നീ ആരുമല്ല, ഒന്നുമല്ലെന്നിരിക്ക. കണ്ണുനീരും ദുഃഖവും നൊമ്പരങ്ങളും അതേ നിന്നയും പരിഹാസവും മാത്രമേ ജീവിതത്തിൽ ഉള്ളെന്നിരിക്ക. ആർക്കും വേണ്ടാത്തവനായിരിക്കാം, വേണ്ടാത്തവളായിരിക്കാം, എന്നാൽ വിശ്വാസത്തോടുകൂടി കർത്താവിന്റെ പാദപീഠത്തിക്കൽ മുട്ടുമടക്കി, കർത്താവേ ഈ അത്യന്തമായ ശക്തി എന്റെ മേലൊന്ന് തരണമേ എന്നുള്ള കണ്ണുനീരോട് പ്രാർത്ഥനയോടുള്ള അപേക്ഷയുടെ മുൻപാകെ ഈ ശക്തി നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നിന്റെ അവസ്ഥയ്ക്കും സ്ഥിതിക്കും ഭേദം വരും.
ചെയ്യും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ഈ ആയുസ്സിൽ ഇത് പ്രാപിച്ചില്ലെങ്കിൽ അതൊരു വലിയ സങ്കടമാണ്. ഈ ആയുസ്സിൽ നമ്മൾ പ്രാപിക്കേണ്ട ഏറ്റവും വലിയ ഒന്നാണ് വാഗ്ദത്തത്തിന്റെ പരിശുദ്ധാത്മാവാകുന്ന ശക്തി. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇനി അത്യന്ത ശക്തി പകരപ്പെടുന്നത് എവിടെയാണെന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് അബദ്ധം പറ്റിയിട്ടല്ല, ലോകത്തിലെ ഏതെങ്കിലും മെക്കാനിക്ക് എഞ്ചിനീയർമാരെയോ ശാസ്ത്രജ്ഞന്മാരെയോ വല്ല ദൈവം ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ, അല്ലയോ ദൈവമേ, ഈ വലിയ പവർ ലോകത്തിലെ എല്ലാ പവറിനെക്കാട്ടിലും അതിഭയങ്കരമായ പവറാണ്. ഇതിൻ്റെ ഇന്ധനം, അതിൻ്റെ ഊർജം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, കത്തിപ്പോകാൻ സാധ്യതയുണ്ട്, തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിൻ്റെ കവചം, ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടാക്കണം എന്ന് അവർ അഡ്വൈസ് ചെയ്യും. അങ്ങനെ ഉണ്ടാക്കിയാൽ ഏതുകൊണ്ട് ഉണ്ടാക്കും? നമ്മൾ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയാൽ അത് ബന്ധു ഉരുകിപ്പോകും, ചെമ്പ് കൊണ്ടുണ്ടാക്കിയാൽ അത് ഉരുകിപ്പോകും. എല്ലാ വസ്തുക്കളും ഈ പവർ, ഈ ഊർജം, ഈ തീ ചെന്ന് കഴിയുമ്പോൾ ഉരുകിപ്പോകും. പ്രൈസ് ദ ലോർഡ്. കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഉരുക്ക്. നമുക്കറിയാം എല്ലാ വാഹനങ്ങളുടെയും ഒക്കെ അകത്തെ ഊർജം, അകത്ത് കത്തുകാണില്ലേ? ഇന്ധനം അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അകം കത്തുകാണ്. ആ കത്തലുകൊണ്ട് അതിൻ്റെ പിസ്റ്റൻ മൂവ് ചെയ്യുമ്പോഴാണ് ഒരു വാഹനം അത് കറങ്ങുന്നത്. കർത്താവിന് സ്തോത്രം. മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. ഇത് തന്നെയാണ് ദൈവം നമ്പുരാൻ മനുഷ്യൻ്റെ ഉള്ളിലും വെച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ഉള്ളിലും ഹാലലുയ്യ ഒരു ഇന്ധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഒരു പവർ അതിൻ്റെ അകത്തു നിന്നുണ്ടാകും. ആ പവർ കൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് ഓടുന്നത്. ഹല്ലേലുയ്യ. അതേ ഒരു ഇഞ്ചന്റെ അകത്ത് മനുഷ്യനെ കാട്ടിൽ ശക്തിയും അതേ അതിനളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു ബസ് നമുക്കൊരിക്കലും അതിനെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ബസ് നമ്മളെ എടുത്തുകൊണ്ട് നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരാളാണോ രണ്ടുപേരാണോ നൂറുപേരെയൊക്കെ കൊണ്ടുപോകുന്നത്? അല്ലെങ്കിൽ ഒരു ട്രെയിൻ 10,000 പേരെ കൊണ്ടുപോകുന്നത്? ഒരു ഫ്ലൈറ്റ് 10, 500, 600 പേരെ അതേ ആകാശത്ത് ചുമന്നു കൊണ്ടുപോകുന്നത്? ഇതിന്റെ എല്ലാ പിന്നിൽ എന്താണെന്ന് അറിയാമോ? ഒരു ഇഞ്ചന്റെ അകത്ത് ഒരു ഊർജം, ഒരു ഇന്ധനം അങ്ങോട്ട് ചെല്ലുന്നതാണ്. അതിന്റെ അകത്ത് നടക്കുന്ന സ്ഫോടനമാണ് ഈ പറപ്പിക്കുന്നതും ഈ പൊക്കുന്നതും ഈ താക്കുന്നതും ഒക്കെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി, സ്തോത്രം, എത്ര പവർഫുള്ളായി ഒന്നിൻ്റെ അകത്താണ് പകരപ്പെടേണ്ടത്. എൻ്റെ ദൈവത്തിന് അബദ്ധം പറ്റിയതല്ല. എൻ്റെ ദൈവം അതിനു വേണ്ടി കണ്ടെടുത്ത പാത്രത്തിൻ്റെ പേരാണ് മൺപാത്രം. ഹല്ലേലൂയ. യിരമ്യാപ്രവചനം 18:4 ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. കുശവന്റെ കയ്യിൽ കളിമണ്ണിരിക്കുന്നത് പോലെ ഇസ്രയേൽ എന്റെ കൈകളിലിരിക്കുന്നു. എനിക്കിഷ്ടമുള്ളത് പോലെ ഞാൻ എന്നെ ഉടച്ചു വാർക്കും. ഇന്ന് പകൽക്കാല കർത്താവിന് സ്തോത്ര. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, വെറും കളിമണ്ണുകൾ കൊണ്ട് സ്തോത്ര, നിലത്തെ പൊടി കൊണ്ടാണ് ഒരു കളിമണ്ണുണ്ടാക്കുന്നത്. അതേ സിസ്റ്റമാണ് ദൈവം തന്റെ കൈകൾ കൊണ്ട് മനുഷ്യനെയും ഉണ്ടാക്കിയത്. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി, നിലത്തെ പൊടി കൊണ്ട് കളിമണ്ണുണ്ടാക്കി, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ഹല്ലേലൂയ. ഒരു ഒന്നും പുകഴാൻ നമുക്കില്ല. അതേ സ്തോത്രം, നിലത്തെ പൊടിയിൽ നിന്നാണ് നമ്മളെ ഉണ്ടാക്കിയത്. അതിൻ്റെ അകത്തൊന്ന് വേർതിരിച്ചെടുത്ത അതേ വിവിധ അയണോ അല്ലെങ്കിൽ സ്വർണമോ ഇതൊന്നും കൊണ്ടല്ല, വെറും കളിമണ്ണ് കൊണ്ടാണ് നമ്മളെ ഉണ്ടാക്കിയത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതൊരു സിസ്റ്റമാണ്, ദൈവം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അത്. കളിമണ്ണല്ലാതെ വേറെ ഒന്നും മനുഷ്യനെ ഉണ്ടാക്കാൻ ദൈവം തെരഞ്ഞെടുത്തില്ല. ഈ ലോകത്തിലുള്ള പലതും എത്ര വലിയ മനോഹരമായിട്ടുള്ളതും വിലപിടിപ്പുള്ളതുമായുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ സ്വർഗത്തിലെ ദൈവം എന്നെയും നിന്നെയും ഉണ്ടാക്കിയത് നിലത്തെ പൊടി കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും പറയാൻ പുകഴാനില്ല, കാരണം നമ്മൾ കളിമണ്ണാണ്. പ്രൈസ് ദ ലോർഡ്. റോമാലേഖനത്തിൽ
അതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവിന് സ്തോത്രം. റോമർ കെഴുതിയ ലേഖനം 9-ാം അധ്യായം 19-ാം വാക്യം. ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? ആർ അവന്റെ ഇഷ്ടത്തോടെ എതിർത്ത് നിൽക്കും? എന്ന് നീ എന്നോട് ചോദിക്കും. അയ്യോ മനുഷ്യ, ദൈവത്തോട് പ്രത്യുത്തരം പറ നീ ആർ? മനഞ്ഞിരിക്കുന്നത് മനഞ്ഞവനോട്. മനഞ്ഞവനോട് നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തെന്ന് ചോദിക്കുമോ? അല്ല, കുശവന് അതേ പിണ്ഡത്തിൽ നിന്നും ഒരു പാത്രം മാനത്തിനും മറ്റൊരു പാത്രം അപമാനത്തിനും ഉണ്ടാക്കുവാൻ മണ്ണിനും അധികാരമില്ലയോ? ഹല്ലേലൂയ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിമർശിക്കുവാനും ദൈവത്തെ കുറ്റം പറയുവാനും ദൈവത്തെ തള്ളിപ്പറയുവാനും മനുഷ്യൻ ബുദ്ധിയുള്ളവരായി മാറി. മനുഷ്യൻ്റെ കണ്ടുപിടുത്തത്തിൽ, മനുഷ്യൻ്റെ ചോദ്യത്തിൽ, ഈ ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെയും മനുഷ്യനുണ്ടാകുന്ന വൈകല്യങ്ങളോ രോഗങ്ങളോ മരണങ്ങളോ നഷ്ടങ്ങളോ പരാജയങ്ങളോ വരുമ്പോൾ ചോദിച്ചു പോകും, എന്തിനാണ് എന്നെ ഇങ്ങനെ മെനഞ്ഞത്? ഇന്ന് പകൽക്കാലം ഗിൽഗാലാശ്വാസഭവനിൽ പാർക്കുന്ന 350-ൽ പരം ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു പക്ഷെങ്കിൽ നിന്റെ ജീവിതത്തിൽ മിക്കവാറും ചോദിക്കുന്നൊരു ചോദ്യമായിരിക്കാം, എന്നെ എന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചത്? എന്നെ എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്? എൻ്റെ കാലുകൾ തളർന്നു, എനിക്ക് കൈകളില്ല, എനിക്ക് സംസാരിപ്പാൻ കഴിവില്ല, എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചതെന്നൊരു പക്ഷേ ചോദിക്കുമായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, ഇവിടെ തന്നെ പറയുന്നുണ്ട്, മെനഞ്ഞവനോട് എന്നെ എന്തിനാണ് ഇങ്ങനെ മെനഞ്ഞത് പറയുവാൻ നമുക്ക് അധികാരമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഒന്ന് മാത്രം ഓർക്കുക, മെനഞ്ഞവനും മാത്രമേ നമ്മളെ രൂപപ്പെടുത്താൻ കഴിയുകയുള്ളൂ, മെനഞ്ഞവന് മാത്രമേ നമ്മളെ ഉപയോഗിപ്പാൻ കഴിയുകയുള്ളൂ. മെനഞ്ഞ കൂട്ടത്തിൽ ഒരു പക്ഷെങ്കിൽ നിനക്ക് രൂപഭംഗിയില്ലായിരിക്കാം. രൂപഭംഗിയില്ലാത്തതിനെയും ഏറ്റവും മനോഹരമാക്കി മാറ്റുവാൻ മെനഞ്ഞവന് കഴിയും. കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്. പുറത്ത് ആർക്കും വേണ്ടാതെ ചെളിപിരി പിടിച്ച് പുറംപറമ്പിൽ എറിയപ്പെട്ടതായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, കാനാവിലെ കല്യാണത്തിന് സ്തോത്രം. പുറത്ത് കിടക്കുന്ന കൽഭരണിയെ ദൈവം തൻ്റെ മനോഹരമായ വീഞ്ഞു പകരാൻ തെരഞ്ഞെടുത്തു എങ്കിൽ ഇന്ന് പകൽക്കാല സ്തോത്രം, 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 ഹല്ലേലൂയ. എന്തിനാണ് എന്നെ ഈ വെളിയിൽ, ഈ മുഷിഞ്ഞ അവസ്ഥയിലേക്ക് എന്നെ തള്ളിയത് എന്തിനാണെന്ന് നീ ചോദിക്കുന്നെങ്കിൽ അവന്റെ കൈകൾ നിന്നെ മാനിക്കുവാൻ, അവന്റെ കൈകളിലെ വീഞ്ഞു പകരുവാൻ ഒരു ദിവസം ദൈവം നിന്നെ ഉപയോഗിക്കും. ആ തത്വം നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന് സ്തോത്രം. എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അത് മാത്രം നമുക്കറിയത്തില്ല. എന്നാൽ നീ വിശ്വസിക്കുക, നീ പ്രാർത്ഥിക്കുക. നമുക്കറിയ പ്രിയ കൊച്ചുമോൻ, ഒരു പക്ഷെങ്കിൽ പുറംപറമ്പിൽ കിടന്ന ഒരു കല്ലായിരിക്കാം, രൂപവിരൂപമായ ഒരു കല്ലായിരിക്കാം, എന്നാൽ ഇന്ന് ഏറ്റവും മാന്യമായ ഒരു കല്ലാക്കി ദൈവം നമ്മെ മാറ്റിയില്ലേ കൊച്ചുമോനെ? ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കർത്താവിന് സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ആരെയാ ദൈവം മാനിക്കാതിരുന്നിട്ടുള്ളത്? ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുക, പിറുപിറുപ്പ് കൂടാതെ കർത്താവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അവന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ഈ ആയുസ്സിൽ ദൈവം നിന്നെയും തന്നെ മാനപാത്രമാക്കി മാറ്റും. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവം തനിക്കിഷ്ടമുള്ള രീതിയിൽ പാത്രങ്ങളെ മാറ്റുവാൻ, രൂപപ്പെടുത്തുവാൻ, അതിൽ നിറയ്ക്കുവാൻ കർത്താവിന് കഴിയും. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഈ പാത്രങ്ങളെ എന്ത് ചെയ്തു? മാനപാത്രങ്ങളാക്കി മാറ്റുന്നു. സ്തോത്രം. എന്തിനു വേണ്ടിയാണ്? തൻ്റെ ശക്തി പകരാൻ. പകരപ്പെടുന്ന പാത്രം, പകരപ്പെടുന്നത് മുതൽ നന്ദി കൊണ്ട് കണ്ണുനീരൊഴുക്കാനല്ലാതെ ഒരു വാക്ക് പറയാനും പറ്റത്തില്ല. കാരണം അയ്യോ, ഞാൻ വെറും മണ്ണാണ്, ഞാൻ വെറും മൺപാത്രമാണ്,
ഈ വലിയ ശക്തി എന്റെ മേൽ പകർന്നല്ലോ എന്നോർത്ത് ആയുസ് മുഴുവൻ നന്ദി കൊണ്ട് കരഞ്ഞു. ഹല്ലേലൂയ, നന്ദി കൊണ്ട് കരഞ്ഞു പോകും. എന്നെ ദൈവം തെരഞ്ഞെടുത്തല്ലോ, എന്നെ ദൈവം വിടുവിച്ചല്ലോ, എന്നെ ദൈവം മാനിച്ചല്ലോ, എന്നെ ദൈവം ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ എന്ന് പറയത്തക്ക നിലയിൽ അത് പറയണം. ഒരു ശക്തി പ്രാപിച്ച ദൈവവൈതൽ അത് പറയണം. എപ്പോഴും ഓർത്തോണം, ഞാൻ വെറും പാത്രമാണ്, ഞാൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ, ആ ഒരു ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. കർത്താവിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ അത്യന്തമായ ശക്തി മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. അപ്പോൾ ഈ അത്യന്ത ശക്തിയെ കൊണ്ട് എന്തൊക്കെ ദൈവം ചെയ്യിക്കും? നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് ഓർക്കും, നമുക്ക് ഭൂമിയിൽ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഈ അത് അവിടെയും നമ്മൾ ഒത്തിരി തിരിച്ചറിവ് പ്രാപിക്കണം. പ്രൈസ് ഗോഡ്. സാഹസികതകൾ ചെയ്യാനല്ല ദൈവം ഒരു വൈതലിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. അത്യന്ത ശക്തി വന്നിട്ടും കൊച്ചുമോൻ എന്താ എഴുന്നേറ്റ് നടക്കാത്തെ? അതൊരു ചോദ്യമല്ലേ? അത്യന്ത ശക്തി എന്തുകൊണ്ടാണ് ഇന്ന് ലോകത്തിലുള്ള സകല രോഗികളെ സൗഖ്യമാക്കാത്തത്? ഈ അത്യന്ത ശക്തി എന്തുകൊണ്ടാണ് കൊറോണ വൈറസിനെ ഇല്ലാതാക്കാത്തത്? ഈ അത്യന്ത ശക്തി പ്രാപിച്ച് എത്രയോ ദൈവദാസന്മാരുണ്ട്, എത്രയോ ആളുകളുണ്ട്, എത്ര പവർഫുൾ ആയിട്ടുള്ള പ്രാർത്ഥന ചെല്ലുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ മാറാത്തത്? ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ കർത്താവിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എല്ലാറ്റിനും ഉത്തരമുണ്ട്. നമ്മളത് ഗ്രഹിക്കണം. പ്രൈസ് ദി ലോർഡ്. ഈ അത്യന്ത ശക്തി പ്രാപിച്ച പൗലോസ് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ്? ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും. ഓ സ്തോത്രം. അത്യന്ത ശക്തി പ്രാപിച്ചിട്ട് എന്ത് പറയാണ്? ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും. കഷ്ടം സഹിക്കുന്നവർ. അയ്യോടാ, അത്യന്ത ശക്തി പ്രാപിച്ചിട്ട് ഇതാണോ? വലിയ കാര്യമായിട്ടൊക്കെ തുടങ്ങിയിട്ട്, വലിയ കാര്യമായിട്ടൊക്കെ പ്രസംഗിച്ചിട്ട്, വലിയ കാര്യമായിട്ടൊക്കെ സ്റ്റേജിൽ അടിച്ച് തകർത്തിട്ട് വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു സ്വസ്ഥതയില്ല. പ്രൈസ് ഗോഡ്. വളരെ സങ്കടകരമായ ഒരു കാര്യമാണല്ലേ. ഇത് തന്നെയാണ് പൗലോസും പറയുന്നത്. സ്തോത്രം. അത്യന്ത ശക്തി എന്ന് പറയുന്നത്, ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ സ്തോത്രം പറയാൻ പോലും തോന്നത്തില്ല. കാരണം അത് നമ്മുടെ കഷ്ടത മാറ്റാനുള്ളതല്ല. സ്തോത്രം. സന്തോഷമുള്ളൊരു കർത്താവിനെ സ്തുതിച്ചാട്ടെ. പിന്നെ ആരുടെ കഷ്ടത മാറ്റാനാണ്? ഉടനെ നിങ്ങൾക്കൊരു ചോദ്യം വരും, അതിൻ്റെ ഉത്തരം അവിടെ തന്നെയുണ്ട്. ഞങ്ങൾ സകല വിധത്തിൽ കഷ്ടം അനുഭവിക്കുന്നെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അതാണ് അതിൻ്റെ വിജയം. അതിൻ്റെ രഹസ്യമാണ് അത്യന്ത ശക്തി. പ്രൈസ് ദി ലോർഡ്. അത്യന്ത ശക്തി പ്രാപിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ തൂങ്ങിച്ചാകാതെ ഇവിടെ ഇരിക്കുന്നത്. അത്യന്ത ശക്തി പ്രാപിച്ചത് കൊണ്ടാണ് നെഞ്ചത്തടിക്കാതെ ഇവിടെ ഇരിക്കുന്നത്. അത്യന്ത ശക്തി പ്രാപിച്ചത് കൊണ്ടാണ് സന്തോഷമുള്ള മുഖത്തോട് ഇവിടെ ഇരിക്കുന്നത്. അത്യന്ത ശക്തി പ്രാപിച്ചത് കൊണ്ടാണ് വിശ്വാസത്തോടെ കർത്താവിനെ ആരാധിക്കുന്നത്. അതുകൊണ്ട് അത്യന്ത ശക്തി എന്ന് പറയുന്നത്, സകല വിധത്തിലും കഷ്ടം അനുഭവിക്കേണ്ടി വന്നാലും ഒരല്പം പോലും പതറാതെ, ഹല്ലേലൂയ, ഒരല്പം പോലും പിന്മാറാതെ, ഒരല്പം പോലും പിറുപിറുക്കാതെ, ഒരല്പം പോലും തള്ളിപ്പറയാതെ, വിശ്വാസത്തിന്റെ തീവ്രതയോടെ തന്നെ അവസാന ശ്വാസം വരെ നിൽക്കുന്നതാണ് അത്യന്ത ശക്തിയുടെ ഫലം. മനസ്സിലാക്കിയ ദൈവ മക്കൾ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരിച്ചറിയണം ദൈവം എന്താണ് മനുഷ്യനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തെ മാറ്റിമറിക്കാനല്ല, ഈ ലോകത്തെ വലിയ സാഹസികതകൾ ചെയ്യാനല്ല. ഹല്ലേലൂയ. പിന്നെയോ ജീവിതത്തിൽ അതെ കഷ്ടങ്ങൾ ഉണ്ടെന്നും അതിൽ കൂടി കടന്നു പോകുമ്പോൾ എങ്ങനെ നിൽക്കണമെന്നും അതിന് നമ്മളെ പ്രാപ്തരാക്കുന്നതാണ് ദൈവത്തിന്റെ അത്യന്തമായ ശക്തി. ഹല്ലേലൂയ. തളർന്ന കാലുമായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നെങ്കിൽ അതിന്റെ പേരാണ് നിന്റെ ഉള്ളിൽ വ്യാപിക്കുന്ന വിശ്വാസം, അത്യന്ത ശക്തി. ഹല്ലേലൂയ. നടുവ് തളർന്നിട്ട് ദൈവത്തെ സ്തുതിക്കുവാനും പാടാനും കഴിയുന്നെങ്കിൽ അതിന്റെ പേരാണ് നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത്യന്ത ശക്തിയെ കുറിച്ച് പറഞ്ഞ പൗലോസ് പറയുകയാണ്, ഞങ്ങൾ സകല വിധത്തിലും, ആ സകല വിധത്തിലും അടിവരയിടണം.
എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സകല വിധത്തിലും കഷ്ടം അനുഭവിക്കാന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ കഷ്ടം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? പ്രൈസ് ഗോഡ്, പൈസ ഇല്ലാതെ വരുന്ന ഒരു കഷ്ടമല്ലേ? 5 പൈസ കയ്യിലെടുക്കാനില്ല. ഈ 5 പൈസ കയ്യിലെടുക്കാനില്ലെങ്കിലും ശരീരത്തിന് കുഴപ്പമില്ലെങ്കിൽ സ്തോത്രം. 5 പൈസ കയ്യിലെടുക്കാനുമില്ല, ശരീരം ആസകലം വേദന. ഓ, എന്തൊരു കഷ്ടമല്ലേ? സ്തോത്രം. അപ്പം 2 കഷ്ടമായി, പൈസ ഇല്ല എന്നുള്ള ഒരു കഷ്ടം. 2, ദേഹത്ത് മുഴുവൻ നൊമ്പരം എന്ന കഷ്ടം. പ്രൈസ്തലാണ്. അന്നേരം ആ ഒരു പാസ്റ്റർ വന്ന്, അല്ലെ ഒരു അച്ഛൻ വന്ന്, അല്ലെ നമ്മുടെ സഹോദരങ്ങൾ വന്ന്, അല്ലെ നമ്മുടെ മക്കൾ വന്ന് ആശ്വസിപ്പിക്കുന്നു. അപ്പം നമ്മുടെ കഷ്ടതയിലൊരു ആശ്വാസമാണ്. അപ്പം നേടാ, ഒരൊറ്റ മനുഷ്യർ നമ്മളെ അന്വേഷിക്കാൻ വരുന്നില്ല, ഒരു മനുഷ്യൻ പോലും നമ്മളെ തിരക്കാൻ വരുന്നില്ല. അപ്പം കഷ്ടം എത്രയായി? 3 ആയി. ഇനിയും വന്നില്ലേലും വേണ്ടിയല്ല, നിന്ദിക്കാതിരുന്നാൽ മതി. ഈ കഷ്ടതയിലായിരിക്കുമ്പോഴാണ് അയ്യോ എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലിരിപ്പുണ്ട് അവൻ അങ്ങനെ പറ്റിയത് എന്നും കൂടെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത് അതിനേക്കാട്ടും വലിയൊരു കഷ്ടം, 3-ാമത്തെ കഷ്ടം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ അങ്ങോട്ട് 1, 2, 3, 4, 5, 6, 7 ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം അനുഭവിച്ച് രാത്രി കിടക്കാനൊക്കെ ചോർന്നൊലിക്കുകയാണ്. മഴ തുള്ളി വെള്ളം പുറത്ത് വീഴുന്നില്ല, മുഴുവൻ തലയെ വീണുകൊണ്ടിരിക്കുക. എന്തൊരു കഷ്ടം. പ്രൈസ് ദ ലോർഡ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എനിക്ക് വിശദീകരിച്ചാൽ ഒത്തിരി പറഞ്ഞു പോവും. അതുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ടാണ് പൗലോസ് സകലവിധത്തിലും, ഒരു വിധത്തിൽ മാത്രമല്ല, പൗലോസ് തന്നെ തൻ്റെ കഷ്ടതകളുടെ ഒരു വിവരണം പറയുന്നുണ്ട്. ആ വിവരണം കേട്ടാൽ ഞെട്ടിപ്പോവും. കാരണം എന്തോ ഒരു ഭയങ്കര കഷ്ടതയുടെ ഓ ചൂളയിൽ കൂടിയാണ് പൗലോസ് കടന്നു പോകുന്നത്. അത്യന്ത ശക്തി പ്രാപിച്ച പൗലോസ് പറയുകയാണ്, അതേ ഉറക്കിളപ്പ്, പൈതാകം, പട്ടിണി, ആപത്ത്, കള്ളസഹോദരന്മാരാലുള്ള ആപത്ത്, അങ്ങനെ കൊണ്ടൊരു നിര തന്നെ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാല കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട്, രക്ഷാനിർണയം പ്രാപിച്ചിട്ട്, അത്യന്ത ശക്തി പ്രാപിച്ചിട്ടും ജീവിതത്തിൽ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നെങ്കിൽ അവിടെ നമ്മളെ പിടിച്ചു നിർത്തുന്നതാണ് ദൈവത്തിൻ്റെ ശക്തി. കരങ്ങൾ ഉയർത്തിയ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. അടുത്ത ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ബുദ്ധിമുട്ടാ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാ, ഒന്നിനും പറ്റുന്നില്ല, എല്ലാം ബുദ്ധിമുട്ടുകളാണ്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റുന്നില്ല, മുൻപോട്ടുള്ള യാത്ര ബുദ്ധിമുട്ടുകളാകുന്നു, കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടുകളാകുന്നു എന്നും പറഞ്ഞുകൊണ്ട് നിരാശപ്പെടുന്നില്ല. നിരാശപ്പെടാതിരിക്കുന്നെങ്കിൽ അതിൻ്റെ അകത്ത് വ്യാപരിക്കുന്നത് അത്യന്ത ശക്തിയാണ്. അത്യന്ത ശക്തി പ്രാപിച്ചപ്പോൾ നിരാശപ്പെടുന്നില്ല, നിരാശപ്പെടുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ? അങ്ങനെയുണ്ടെ കരകൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനി അടുത്ത 3-ാമത്തെ ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഉപദ്രവിച്ച് ചവിട്ടി തേച്ച് ഇനി ഉപദ്രവിക്കാൻ ഇനി ഇതിനപ്പുറം ഒന്നുമില്ല. പൗലോസിന്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ പൗലോസിനെ വലിച്ചഴച്ച് ഒരു മതിലിൻ്റെ പുറത്തുകൂടെ താഴോട്ട് അങ്ങ് ഇട്ട് കളഞ്ഞു. പൗലോസ് അവിടെ മരിച്ചു, മരിച്ചെന്ന് തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ ഇട്ടവരും എറിഞ്ഞവരും പോയി ശിഷ്യന്മാർ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു, പൗലോസിന് ജീവൻ ലഭിച്ചു. ഉപേക്ഷിക്കപ്പെടുന്നവരെങ്കിലും അല്ല, ഉപേക്ഷിക്കപ്പെടുന്നില്ലല്ലേ, ഉപദ്രവം അനുഭവിക്കുന്നെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. ഇന്ന് വരെ നീ ഉപേക്ഷിക്കപ്പെട്ടോ? മനുഷ്യരുപേക്ഷിച്ചു, ദൈവം ഉപേക്ഷിച്ചില്ല. ഹല്ലേലൂയ. ഉപേക്ഷിക്കപ്പെടാതിരിക്കുന്നത്, നിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ അത്യന്ത ശക്തിയാണ്, അതിന്റെ റിസൾട്ടാണ്. 4-ാമത്തെ വീണ് കിടക്കുന്നുണ്ടെങ്കിലും നശിച്ചു പോകുന്നില്ല. നശിച്ച് ഇല്ലായ്മപ്പെട്ട് ചെതലരിച്ച് ദ്രവിച്ച് മണ്ണോട് മണ്ണ് ചേരണ്ട, നീ ഇന്നും ജീവനോടെ നിൽക്കുന്നെങ്കിൽ അതിന്റെ പേരാണ് ദൈവശക്തി. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ഈ മൈക്കും പിടിച്ചുകൊണ്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു പക്ഷെങ്കിൽ മണ്ണോട് മണ്ണ് ആകേണ്ട, അതെ ഞാനും നിങ്ങളും ജീവനോടിരിക്കുന്നത്, നശിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ വലിയ കൃപയാണ്, ദൈവത്തിന്റെ വലിയ ശക്തിയാണ്. ഹല്ലേലൂയ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പ്രൈസ് ഗോഡ്. അപ്പോൾ ജീവിതത്തിൽ
നമ്മളെ നിവരെ നിർത്തുന്നതിൻ്റെ പേരാണ് അത്യന്ത ശക്തി. ജീവിതത്തിൽ ഒന്നല്ല ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ നേരെ കടന്നു വരും, എന്നാൽ അവിടെയെല്ലാം നമ്മളെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിൻ്റെ അത്യന്തമായ ശക്തിയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് പറഞ്ഞത്, ഹല്ലേലൂയ, ഈ അത്യന്ത ശക്തിയാണ് നമ്മുടെ നിലനിൽപ്പ്, ഈ അത്യന്ത ശക്തിയാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. ഗിൽഗാലിൽ പാർക്കുന്ന എല്ലാവരോടും ഞാൻ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ പ്രാപിക്കണം ഈ അത്യന്തമായ ശക്തി. നമുക്ക് അല്പസമയം കണ്ണുകളെ അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത് എങ്ങനെ പ്രാപിക്കാൻ കഴിയും? ഇതങ്ങനെ എളുപ്പമൊന്നും കിട്ടത്തില്ല, നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട. കാശ് കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല. സ്തോത്രം, അങ്ങനെ ആയിരുന്നു ഈ ലോകത്തിൽ. ഇന്ന് എല്ലാവരും ഇത് വാങ്ങിച്ചേനെ, ആർക്കാണ് കാശില്ലാത്തത്? സ്തോത്രം. എന്നാൽ കൈകളിലൊന്നുമില്ലാത്ത പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവത്തോടൊന്ന് അപേക്ഷിച്ചാൽ മതി. ഹല്ലേലൂയ. ഈ ഒരു സമയം എന്ന് മാത്രമല്ല, നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങൾക്ക് ഈ അത്യന്ത ശക്തി പ്രാപിക്കാം. ഇന്ന് പകൽക്കാലം നിങ്ങൾ കേട്ട വചനം ഒരു വചനമായി നിങ്ങൾ വിലയിരുത്തി പോകരുത്. ഇന്ന് കേട്ട ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ശക്തിയായി മാറട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടട്ടെ. നിങ്ങൾ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ നീ തന്നെങ്കിലേ എനിക്കുള്ളൂ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് നേടാൻ പറ്റാത്തതാണ്, എൻ്റെ ജീവിതം ശൂന്യമാണ്, എൻ്റെ ശരീരം തളർന്നതാണ്, എനിക്കാരുമില്ല. കർത്താവേ, ഈ ആയുസ് തീരുന്നതിന് മുൻപ് നിന്റെ അത്യന്തമായ ശക്തി എൻ്റെ ശരീരത്തിന്മേലും നയിക്കണമേ. ഹല്ലേലൂയ. ഈ അത്യന്തമായ ശക്തി എൻ്റെ മേലും നയിക്കണമേ എന്ന് നമുക്ക് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഞങ്ങൾ നിന്റെ അടുക്കലേക്ക് വരുന്നു. ആ അത്യന്തമായ ശക്തി ഇന്ന് നിന്റെ മക്കളുടെ മേൽ പകരണമേ. അവർ നിന്റെ ശക്തി അനുഭവിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഈ ഭവനത്തിൽ പാർക്കുമ്പോൾ അവർ നിന്റെ ശക്തി രുചിച്ചറിയട്ടെ കർത്താവേ. അവരുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിന്റെ ശക്തി അവർക്ക് ആവശ്യമാണ് കർത്താവേ. അവരുടെ മനസ്സ് ക്ഷീണിച്ചു പോകുമ്പോൾ, അവരുടെ ശരീരം തളർന്നു പോകുമ്പോൾ, ഞങ്ങളുടെ വാക്കുകൾക്കോ ഞങ്ങളുടെ ശുശ്രൂഷകൾക്കോ പരിമിതികളുണ്ട്. എന്നാൽ നിന്റെ അത്യന്തമായ ശക്തി അവരുടെ സകല പ്രയാസങ്ങളിലും അവരെ നിലനിർത്താൻ മതിയായതാണല്ലോ കർത്താവേ. അവരുടെ കണ്ണുനീര് തുടയ്ക്കണമേ, അവരുടെ മുറിവുകളെ കെട്ടണമേ. നിന്റെ ശക്തി അവരുടെ മേലുന്ന് പകരപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് മക്കളെ ഏൽപ്പിക്കട്ടെ. നീ അവർക്ക് സമാധാനവും ആശ്വാസം നൽകി അനുഗ്രഹിക്കണമേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.